കടക്കൽ മാർക്കറ്റിന് സമീപം പിടിച്ചുപറിയും ഗുണ്ടാപിരിവും കാരണം വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ പൊറുതിമുട്ടിയിരിക്കുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. കാപ്പ കേസിൽ മുൻപ് ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ലാറ എന്ന് വിളിക്കുന്ന ഷിജുവിനെയാണ് വ്യാപാരികളുടെയും നാട്ടുകാരുടെയും പരാതിയെ തുടർന്ന് കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ രണ്ടു മാസങ്ങളായി മാർക്കറ്റിനോട് ചേർന്നുള്ള ബിവറേജ് ഔട്ട്ലെറ്റ് കേന്ദ്രീകരിച്ച് ഒരു സംഘം ഗുണ്ടാപിരിവും പിടിച്ചുപറിയും നടത്തിവരികയായിരുന്നു. ആദ്യം ഇത് ബിവറേജിൽ എത്തുന്നവരോട് മാത്രമായിരുന്നു. പിന്നീട് അത് മാർക്കറ്റിൽ വ്യാപാരം നടത്തുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ പക്കൽ നിന്നും പണം പിടിച്ചുപറിച്ചുകൊണ്ട് ബൈക്കിൽ കടന്നുകളയുന്ന അവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു. ഒന്ന് ബോംബ, ഒന്ന് ശുഭു, പിന്നെ മൂന്നാല് പേരുണ്ട്. അതിൻ്റെ അവരുടെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അവർ കുടിച്ചുകൊണ്ടുവന്ന പറഞ്ഞ് ഭയങ്കര ചീത്ത വിളിയും. സാറ് ഇവിടെ പെണ്ണുങ്ങൾക്കോ ആർക്കും കൂടെ നിൽക്കാത്ത അടിയും ചീത്ത വിളിയും ഭയങ്കരമാണ്. പിന്നെ കച്ചവടക്കാർക്കൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല. അതിനെന്തേലും വേണമെന്ന് സാറന്മാർ പറയണം. തുടർന്നാണ് വ്യാപാരികൾ അടങ്ങുന്ന സംഘം കടക്കൽ പോലീസിൽ പരാതി നൽകിയത്. കടക്കൽ പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ലാറ എന്ന് വിളിക്കുന്ന ഷിജുവിന്റെ നേതൃത്വത്തിലാണ് പിടിച്ചുപറിയും ഗുണ്ടാപിരിവും നടക്കുന്നതെന്ന് മനസ്സിലാവുകയും ലാറയെ കടക്കൽ പന്തളമുക്കിന് സമീപത്ത് വെച്ച് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കടക്കലിൽ സ്ഥിരമായിട്ട് നടന്നു വരുന്ന ഒരു കാര്യമാണ്. കാരണം പിന്നെ പെൺകുട്ടികളെയും കൊണ്ട് ഞങ്ങൾക്ക് വീട്ടിലോട്ട് കയറി പോകാൻ പറ്റുന്നില്ല. പിന്നെ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇവിടെ മദ്യം വെച്ചിട്ട് ഇവിടെയുള്ള പിന്നെ ഒരേ ആവാസമാർ എന്നുള്ള രീതിയിൽ തന്നെ പോലീസിനെ വിളിക്കാനല്ലേ പറ്റുള്ളൂ. ഞങ്ങളെ കൊണ്ട് വേറെ ഒന്നും പറ്റത്തില്ല, പോലീസിനെ വിളിക്കാനേ പറ്റുള്ളൂ. ഞങ്ങൾ പെങ്കൊച്ചുങ്ങളായിരുന്നാലും പെങ്കൊച്ചുങ്ങളെ കൊണ്ടുവരപ്പോഴത്തേക്ക് ഇവർ പല അപയാസങ്ങളും കാണിക്കുന്നുണ്ട്. ഇവിടെയുള്ള പിന്നെ കടക്കാരുടെ ആയിരുന്നാലും കച്ചവടക്കാരുടെ ആയിരുന്നാലും അവരെയൊക്കെ ഈ ഇവർ ഈ പിന്നെ ഗുണ്ട ലിസ്റ്റിലുള്ള ടീമുകളാണ്. ഗുണ്ട ലിസ്റ്റിലുള്ള ഈ ടീമുകൾ യവമാർ പലപ്പോഴും പല വിഷയങ്ങളും നമുക്ക് പിന്നെ ബുദ്ധിമുട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് പറയാമെന്ന് പറയുമ്പോഴത്തേക്ക് പോലീസിനെ വിളിച്ചാൽ പോലീസ് സമയത്ത് എത്താൻ പറ്റില്ല, എത്തുന്നില്ല. അവർക്ക് വേറെ പല കാര്യങ്ങളും ഇതായിട്ട് പറയുന്നു, ആ ഇപ്പോൾ വരും എന്ന് പറയുന്നു. പക്ഷെ അവർ അല്ലാതെ പോകുന്ന ഒരു ബൈക്കാരനൊരു ഹെൽമെറ്റ് ഇല്ലെങ്കിൽ അവർ വിളിച്ച് പെറ്റിയടിക്കും. അല്ല, ഇങ്ങനെയുള്ളവന്മാരെ പിടിച്ച് പെറ്റിയടിക്കത്തുമില്ല. അറസ്റ്റ് ചെയ്ത പ്രതിക്കെതിരെ പിടിച്ചുപറി, ഗുണ്ടാപിരിവ് നടത്തുക തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. കാപ്പ കേസിൽ ശിക്ഷ കഴിഞ്ഞെത്തിയ ഷിജു ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചതിന് തുടർന്ന് വീണ്ടും കാപ്പ കേസിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചു. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഭാരത് ഭൂഷൺ, കടയ്ക്കൽ.